ഹോസ്പിറ്റലിൽ വന്നത്? അതെ, അത് മാച്ചിങ് യൂണിഫോം ഒക്കെ ഇട്ടിട്ട്. ഇനി നമ്മൾ പണിയെടുക്കാൻ എന്നാലും വന്നതാ? നമ്മൾ ഇന്നിവിടെ ഒരു ഇന്റീരിയർ ഡിസൈനിങ് ജോബ് ചെയ്യാൻ വന്നതാ. എന്ത്, നമ്മൾ ഇന്നിവിടെ പണിയെടുക്കാൻ വന്നതാണെന്നോ? അൺബിലീവബിൾ. അതന്നെ, വീട്ടില് വെറുതെ ഇരുന്ന് മതിയായിട്ടില്ല എനിക്ക് അപ്പഴാ ജിന്നേട്ടന്റെ ഒരു പണി. അത് മാത്രമൊന്നല്ലടാ, എനിക്ക് ഇന്റീരിയർ ഡിസൈനിങ് ഒന്നും അറിയൂല. ആദ്യപ്പം ഞങ്ങൾക്കും അറിയില്ലല്ലോ. പക്ഷെ നിനക്കറിയാത്തത് എന്തായാലും നന്നായി. കുറെ ഫർണിച്ചർ ഐറ്റംസ് രക്ഷപ്പെട്ടു നിന്റെ കൈയിന്റെ ഡിസ്ട്രക്ഷനിൽ. ഓ പറയണ കേട്ടാ, നീ ഡിസൈനിങ്ങില് ഡിപ്ലോമ എടുത്ത പോലെ ഉണ്ട്. ഡിസൈനിങ്ങില് ഡിപ്ലോമ എടുക്കുന്നതും നിന്റെ ഡിസ്ട്രക്ഷനും തമ്മിൽ എന്താ ബന്ധം? നിനക്കിനി ഏത് ഡിപ്ലോമ ഉണ്ടെങ്കിലും നീ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആണെന്നുള്ളത് മാറില്ലല്ലോ. അതെ, നിങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത ഡിപ്ലോമയുടെ പേരിൽ തല്ലുകൂടാൻ നിൽക്കാതെ നമുക്കുള്ള ഡിപ്ലോമ വെച്ച് വീട്ടിൽ എങ്ങനെ വെറുതെ ഇരിക്കാമെന്ന് ആലോചിക്കുക. വീട്ടില് വെറുതെ ഇരിക്കാൻ എന്തിനാടാ ഡിപ്ലോമ? അതിന് നാണവും മാനവും ഇല്ലാതിരുന്ന പോലെ. അത് നമുക്കൊന്നും വണ്ടേ ഇല്ലല്ലോ. ഓ എല്ലാം കൂടെ ഒന്നും ഇണ്ടാതിരിക്കോ? മനുഷ്യന്റെ ഉള്ള ഉറക്കവും കളഞ്ഞ് വീട്ടിൽ നിന്ന് വലിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ എന്റെ ഉള്ള സമാധാനം കൂടി കളയാണ്. സുഖേറിന സമാധാനം എന്താ വെറുതെ ഇരുന്ന് ഉറക്കം തൂങ്ങല? എന്റെ സമാധാനം എന്തായാലും നിനക്കെന്താ? ഓ ഒക്കെ കൂടെ ഒന്ന് ഷട്ടപ്പാവ്, എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക്. അതിന് ജിന്നേടൻ എന്ത് കാര്യം പറഞ്ഞേ? ഞങ്ങൾ എന്തിനാ ജിന്നേടൻ പറയുന്നത് കേൾക്കണത്? ഞാൻ പറയുന്ന കേട്ട് ഈ ഡിസൈൻ ചെയ്ത നമുക്ക് ഈ കമ്പനീന്റെ വക 200,000 ക്യാഷ് പ്രൈസ് ആയിട്ട് വിൽക്കാം. എന്ത്, ഇവർക്ക് എന്താ പ്രാന്ത? നമ്മളെ വിളിച്ചു വരുത്തി ഡിസൈൻ ചെയ്യിപ്പിച്ച് ക്യാഷ് പ്രൈസ് തരാം? അതെ, അല്ലെങ്കിൽ ഇത് വല്ല തട്ടിപ്പോവും. ഓ എടാ മണ്ടന്മാരെ, ഇത് ഇവരെ കമ്പനീന്റെ സുവർണ ജൂബിലിന്റെ ഭാഗമായിട്ട് ഇവര് നടത്തണ ഒരു ലക്കി കാർഡ് മത്സരാണ്. ഈ അതെന്ത് കുന്ത? അതെന്താന്ന് വെച്ചാ, ഇവർ ഈ മത്സരത്തിന് അപേക്ഷിച്ച ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിന്ന് ഇവര് ഒരു 3 ഗ്രൂപ്പിന്റെ ആപ്ലിക്കേഷൻ കാർഡ് തിരഞ്ഞെടുക്കും. അവരാണ് ലക്കി കാർഡുകാർ. ഇനി ഈ തിരഞ്ഞെടുത്ത 3 ഗ്രൂപ്പുകളെയും വെച്ച് ഇവർ തീരുമാനിച്ച ഒരു സ്ഥലം ഡിസൈൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് ആ 3 ഡിസൈനിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനം കൊടുക്കും. ആ അപ്പൊ നമ്മളെ ഗ്രൂപ്പ് കൂടാതെ ഇതിൽ ഇനി 2 ഗ്രൂപ്പും കൂടി പങ്കെടുക്കണ്ടല്ലേ? പങ്കെടുക്കണ്ട്. പക്ഷെ എല്ലാ ഗ്രൂപ്പുകളും കൂടെ ഒരു സമയത്ത് അവരെ മത്സരത്തിൽ പങ്കെടുക്കുക, സെപ്പറേറ്റ് ആയിട്ടാവും. അങ്ങനെ ആവുമ്പോ അവര് ഫൗള് കളിച്ചാൽ നമ്മൾ എങ്ങനെയാ അറിയാ? ഇതിൽ ഫൗള് കളിക്കാനൊന്നും പറ്റില്ല, ഒക്കെ CCTV നിരീക്ഷണത്തിലാ. പിന്നെ ലാസ്റ്റ് എല്ലാവരുടെയും ഡിസൈൻ നമുക്ക് കാണിച്ചു തരുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എവിടെ ഡിസൈൻ ചെയ്യണ്ടേ? നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ട സ്ഥലമാണ് നിങ്ങളുടെ ബാക്കിലുള്ള ആ 2 റൂമുകൾ. ഓ പക്ഷെ 2 റൂം എങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഡിസൈൻ ചെയ്യാം? അതെങ്ങനെയാന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഡിസൈൻ ചെയ്ത് തീർക്കേണ്ട സമയം 2 മണിക്കൂറാണ്. അതെ, ഞങ്ങൾ ഇവിടെ ഒരു ഫൗളും കാണിച്ചിട്ടില്ല. എല്ലാ ഗ്രൂപ്പിനും ഒരേ റൂളാണ്. നിങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ ഇപ്പൊ ചെയ്യാ? കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് നോക്ക് എന്താ ചെയ്യാന്ന്. അതിന് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധി വേണ്ടേ? ആരാടാ പറഞ്ഞു ഉപയോഗിക്കാൻ ബുദ്ധി ഇല്ലാന്ന്? എന്തേലും ഉണ്ടടാ, എന്നാ വേഗം ഉപയോഗിക്ക്. ഓക്കെ, നമുക്കതിനെ നമ്മുടെ ഇടയിൽ തന്നെ 2 ഗ്രൂപ്പ് ആക്കിയാ പോരെ. എന്നിട്ട് ഈ 2 ഗ്രൂപ്പ് ഒരേ സമയം 2 റൂമും ഡിസൈൻ ചെയ്താ പോരെ. എനിക്ക് ചൂണേട്ടന്റെ ഗ്രൂപ്പിലായാ മതി. മിണ്ടാതെ ഇവിടെ ഇരുന്നോ, നീ എന്റെ ഗ്രൂപ്പിലാ. ഈ സൈഡിലുള്ള 3 പേര് ഒരു ഗ്രൂപ്പിലും ബാക്കി 4 ഒരു ഗ്രൂപ്പിലാണ്. അപ്പൊ നീ എന്റെ സൈഡാ, അപ്പൊ നീ എന്റെ ഗ്രൂപ്പിലാ. പറ്റില്ല, എനിക്ക് ജൂണേട്ടൻ മതിക്കൂ. ശരിക്കാലോചിച്ചോ, ഡിസൈൻ ചെയ്യാൻ ബുദ്ധി മാത്രം പോരാ, ഡിസ്ട്രക്ഷൻ ചെയ്യാത്തൊരു കയ്യും കൂടി വേണം. ഓക്കെ, എന്നെ എനിക്ക് ഈ ഗ്രൂപ്പ് മതി. യൂ ചതിയൻകു, നിന്നെ ഞാൻ പിന്നെടുത്തോളാടാ. പിന്നെ വേണ്ട, എന്നെ ഇപ്പൊ തന്നെ എടുത്തോ, ഞാൻ നിന്നരാ. യൂ ഓ യൂ ടു ഡോങ്കീസ്, ഒന്ന് നിർത്തുവോ, എന്നിട്ട് നമുക്ക് ഡിസൈനിങ് തുടങ്ങാം. ഓക്കെ, ജിന്നേടൻ പറഞ്ഞോണ്ട് മാത്രം. ഓ പിന്നെ അല്ലെങ്കിൽ ഓക്കെ, ജിന്നേടൻ പറഞ്ഞോണ്ട് മാത്രം. ഇതിയൊക്കെ കാരണം ഈ സുഖയാ. ആ ഇനി എന്നെ തിന്നാൻ നിന്നോ? ഇവിടെ പാരും തിന്നാൻ നേരല്ല, അതുകൊണ്ട് എല്ലാരും വേഗം എണീറ്റ് നമുക്ക് തുടങ്ങാം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യാൻ പോണ ഡിസൈനിന്റെ മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതെന്താടാ, കണ്ടിട്ടൊരു ടേബിളിന്റെ ലുക്ക് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. ആ തീരുമാനിച്ചോ? വെറുതെ നിന്ന് തുള്ളാതെ ഇവിടെ വാടാ. ഇത് തുള്ളയല്ല, ഡാൻസാ. നിന്റെ ഡാൻസും തുള്ളലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ, ആരെ പെയിന്റ് അടിക്കാൻ? ഞാൻ അടിക്കാം. പിന്നെ പെയിന്റ് അടിക്കുമ്പോ നമുക്ക് ഇവിടെ മൊത്തം നീല കളറ് കൊടുത്തിട്ട് അതിന്റെ മേലെ ഒരു ഭംഗിക്ക് മഞ്ഞ കളറ് സ്പ്രേ ചെയ്യല്ലേ? എങ്ങനെ? ഇങ്ങനെ. ഓ അത് കൊള്ളാം, അങ്ങനെ ചെയ്യാം. അയ്യട വീക്കുട്ടൻ കള്ള, ഇങ്ങനെ ഓരോ ഐഡിയ ഒക്കെ ഉണ്ടായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കാലേ കൊച്ചു കള്ളൻ. ആ ഇതാരും നമ്മുടെ നാട്ടിലെ തേപ്പുകാരൻ കൂക്കിയോ? ഇവിടെ എന്തിനാ വന്നത്? ഞങ്ങൾ വീട് തേക്കാനാണോ അതോ ഞങ്ങൾ അയലത്തെ അമ്മൂനെ തേക്കാനാണോ? രണ്ടല്ല, ജിമ്മിനേട്ടന്റെ തേപ്പിന്റെ കൂടുതലുള്ള സ്റ്റെപ്പ്
ബുക്കുകൾ പഠിക്കാൻ വന്നതാ. അങ്ങനാണോ? എന്നാ പോയി ഫീസ് കൊണ്ടുവാ പന്നി. ഞാനെന്താ ചെയ്യണ്ട സുഖേട്ടാ? വാ പറഞ്ഞുതരാം. ഞാനിവിടെ പെയിന്റ് അടിച്ചാലോ? പെയിന്റ് ഞാനടിക്കാം. നീ പോയ ടേബിൾ ഒക്കെ ഉണ്ടാക്ക്. ഞാനോ സുഖേട്ട? നീ പോയി അതിൽ വല്ലതും ഉണ്ടാക്ക്. വളവ സുഖേട്ടൻ, ഈസിലുള്ള പണിയെടുത്ത് ഗതികെട്ടതൊക്കെ ഞങ്ങൾക്ക് തരാക്കൂ. എനിക്ക് നീ പറയണ കേൾക്കാം. കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞത്.